ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഈ പ്രഭാതത്തിലൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 65 എപ്പിസോഡിലായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം 1-13 വരെയുള്ളതായ അധ്യായങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് 1000 സ്തുതി സ്തോത്രം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് 14 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 14 അധ്യായത്തിൽ നാം കാണുന്നത് ലോത്തിനെ വലിയവനായ ദൈവം അബ്രഹാം മുഖാന്തരമായിട്ട് വിടുവിക്കുന്ന ആ വലിയ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-16 വരെയുള്ളതായ വാക്യങ്ങളിൽ ആ സംഭവമാണ് നാം കാണുന്നത്. ഇവിടെ നാം കാണുന്നത് 4 രാജാക്കന്മാർ ഒന്നിച്ച് കൂടിയിട്ട് 5 രാജാക്കന്മാരോട് മല്ലിടുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ആണ് ഈ 14 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ രാജാക്കന്മാരുടെ പേരുകളൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ആ കൂട്ടത്തിൽ ഈ 4 രാജാക്കന്മാർ എതിരിട്ട ഈ 5 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സോദോമും ഉണ്ടായിരുന്നു. നമുക്കറിയാം ലോത്ത് വസിക്കുന്നത് സോദോമിലാണ്. നാശത്തിൻ്റെ ഒരു അനുഭവം, ലോകത്തിൻ്റെ ദയനീയമായ ഒരു ചിത്രം ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ സോദോമിൽ പാർത്തിരുന്നതായ സമയത്ത് ആ സോദോം രാജാവിനോട് വന്ന് യുദ്ധം ചെയ്യുകയും സോദോമിലുള്ള എല്ലാവരെയും, ധനവും സമ്പത്തും എല്ലാം ഈ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ലോത്തും തൻ്റെ കുടുംബവും അകപ്പെട്ടുപോയി. ലോത്തും തനിക്കുള്ളതും തൻ്റെ സമ്പത്തും എല്ലാം അവർ അപകർന്നുകൊണ്ട് പോയി. അപ്പോൾ ഈ സംഭവം വന്ന് ഒരു ആരോ അബ്രഹാമിനോട് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 11-16 വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ കാണുന്നത്, സോദോമിലും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. 12 വാക്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ലോത്തിനെയും അവൻ സമ്പത്തിനെയും കൊണ്ടുപോയി. നോക്കുക, ലോത്ത് ഉണ്ടാക്കിയതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശത്രുവിൻ്റെ, പകയന്മാരുടെ കയ്യിലായിത്തീർന്നു. യാതൊരു രീതിയിലുള്ളതായ രക്ഷയ്ക്കും വകയില്ലാതെ വളരെ ദയനീയമായിരിക്കുന്ന ഒരു അനുഭവം ആണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ 13 വാക്യത്തിൽ നാം കാണുന്നത്, മെമ്രയുടെ തോപ്പിൽ പാർത്തിരുന്ന അബ്രഹാമിൻ്റെ അടുക്കൽ ചിലർ വന്ന് അബ്രഹാമിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. 14 വാക്യത്തിൽ തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ്റെ വീട്ടിൽ ജനിച്ച അവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടി കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. നോക്കുക, അബ്രഹാമിൻ്റെ ആ വിശാലമായ ഹൃദയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ ഭൃത്യന്മാരോടും ഒക്കെ ഷണ്ടയൊക്കെ ഇട്ട് മാറിപ്പോയതാണ് ലോത്ത്. ഇടത്തോട്ടെങ്കിൽ നീ വലത്തോട്ട്, ഞാൻ ഇടത്തോട്ട്. അപ്പോൾ ആ രീതിയിൽ ഇനി ഒന്നിച്ച് കാണാതിരിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു വേർപാട് ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ രക്തമായിരിക്കുന്ന ലോത്തിനെ ഇവർ കൊണ്ടുപോയി എന്ന് കണ്ടപ്പോൾ അബ്രഹാമിന് മൗനമായിരിക്കാൻ സാധിച്ചില്ല. പ്രിയവിശ്വാസികളെ, ഇന്ന് നാം ആണെങ്കിൽ നാം സന്തോഷിച്ചേനെ, നമ്മുടെ കൂട്ടു സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, രക്തബന്ധത്തിലുള്ള സഹോദരന്മാർക്കോ എന്തെങ്കിലും ഒരു ആപത്തുകളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ, ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തകർച്ചകൾ വരുന്നതായ സമയത്ത് ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നാം, ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം അതിൽ പലപ്പോഴും സന്തോഷിക്കുകയാണ്. അവൻ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ട് അവന് വന്നത് ഏറ്റവും നല്ലതാണ്, അങ്ങനെ തന്നെ അവന് വരണം. അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിരുന്നു അവന് വരേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ളതായ ചിന്താഗതികളാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത്. നാം അവരെ സഹായിക്കുവാനായിട്ട് കടന്നു പോകുവാൻ നാം വൈമനസ്യം കാണിക്കുന്നവരായിരിക്കും. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതം നോക്കുക, എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്.
നോക്കുക, വളരെ വളരെ ചലഞ്ചുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൻ പുറപ്പെടുന്നത്. ആ നാല് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുക, ആ നാല് രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും അവനുള്ളതൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള അസംഭവ്യമായ ഒരു കാര്യമാണ്. ഒരിക്കലും അത് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ലായിരുന്നു. എന്നിട്ട് പോലും ജീവനെ പണയം വെച്ച് അബ്രഹാം ലോത്തിനെ വിടുവിക്കുവാനായിട്ട് പോകുന്നത് നാം കാണുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന അഭ്യാസികളായ 318 പേരെ, അപ്പോൾ അവൻ എല്ലാ രീതിയിലും വളരെ വളരെ നല്ല രീതിയിൽ ശത്രുക്കളോട് പോരാടുവാൻ വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളുമായിട്ട് ആയിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവൻ രാത്രിയിലാണ് തൻ്റെ ദാസന്മാരും എല്ലാവരും കൂടെ ആ ശത്രുക്കളുടെ അടുക്കലേക്ക് പോകുന്നത്. അങ്ങനെ പോയതിന് ശേഷം അവൻ, നമുക്കറിയാം 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്ന് തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. നോക്കുക അബ്രഹാമിൻ്റെ ശക്തി എത്രമാത്രം വലിയ ശക്തിയാണ്. ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ ഇടയിൽ നിന്ന് അവരെ കൊണ്ടുവരുവാനായിട്ടുള്ളതായ ശക്തി. നമുക്കറിയാം, നമുക്ക് ചുറ്റും പൈശാചികൻ വളരെ തന്ത്രങ്ങളുമായിട്ട് നമ്മളോട് പോരാടുവാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാമും യോദ്ധാക്കളായിട്ട് അതിനോട് പോരാടേണ്ടവരാണ്, ശത്രുക്കളോട് എതിർക്കേണ്ടവരാണ്. നമ്മുടെയും കൂട്ട് സഹോദരങ്ങൾ അനേകർ ആ പൈശാചികൻ്റെ അടിമത്തത്തിൽ ഇന്നുമായിരിക്കുകയാണ്, അവൻ്റെ ബന്ധനത്തിൽ അവനാക്കിയിരിക്കുകയാണ്. അവരെ വിടുവിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി അബ്രഹാം എപ്രകാരം ആ ജീവനെ പണയം വെച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് പോയോ, അതുപോലെ നാമും നമ്മുടെ ആ ശത്രുവായിരിക്കുന്ന ആ പൈശാചികൻ്റെ കയ്യിലായിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടതിനു വേണ്ടി നാമും അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ അബ്രഹാമിനെ പോലെയുള്ള വിശാല ഹൃദയത്തോടുകൂടെ നമുക്കും ജീവിക്കുവാൻ ഈ വചനങ്ങളെ കൊണ്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.